നമസ്കാരം ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രണ്ടാഴ്ചയായി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നമുക്കൊരു നല്ല വീഡിയോയ്ക്ക് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മുടെ വിനഗറിൽ കൾച്ചറിൻ്റെ വീഡിയോ നമ്മൾ ഇതിന് മുന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കൾച്ചർ ഇപ്പോൾ ഇത് ഏകദേശം ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് മൂന്നാഴ്ചയായി. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം, വിനഗറിയിൽ നല്ലപോലെ മുകളിലേക്ക് കയറി വന്നിരിക്കുന്നത് കാണാം. നമ്മുടെ മൈക്രോവേവ് കയറി വരുന്ന പോലെ തന്നെ വിനഗറിയിലും മുകളിലേക്ക് കയറി വരും. അവ കുറച്ച് കഴിയുമ്പോൾ താഴേക്ക് പോവുകയും ചെയ്യും. പക്ഷേ ആ വെള്ളത്തിൽ തന്നെയാണ് ആ ഒറ്റങ്ങ ഉണ്ടാവുക. അപ്പോൾ നമുക്കറിയാം, നമ്മൾ സാധാരണ കണ്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനഗറിയിൽ എപ്പോഴും നമ്മളെന്തെങ്കിലും തുണിയോ അല്ലെങ്കിൽ വളരെ നൈസായിട്ടുള്ള കോട്ടൺ ഇത് വെച്ചിട്ട് അരിച്ചിട്ടാണ് വിനഗറിയിലെ നമ്മൾ ഫീഡ് ചെയ്യാനെടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഇത്രയും ഇങ്ങനെ കയറിയിരിക്കുമ്പോൾ നമുക്ക് ഒരു ബീറ്റേനെ നമ്മൾ ബ്രീഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് ആകെ ഇപ്രാവശ്യം കിട്ടിയതെന്ന് പറഞ്ഞൊരു 15-20 ഫ്രൈസിനെയാണ് നമുക്ക് കിട്ടിയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റും പിന്നെ ഇവിടുത്തെ നിന്ന് കണ്ടീഷനും ഒന്ന് ശരിയായി വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പിടിക്കും. വെള്ളമാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുള്ള വെള്ളമാണ്. അപ്പോൾ നമ്മൾ അവയ്ക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വിനഗറിയിലെ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമ്മൾ ഈ മുകളിലേക്ക് വന്നിരിക്കുന്നതിന് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. വെള്ളം അരിച്ചെടുത്ത് നമ്മൾ അത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ടെക്നിക്കാണ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ടിപ്പാണ് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതിനകത്ത് നല്ലപോലെ വിനഗറിയിലായിട്ടുണ്ട്, വെള്ളത്തിൽ നിറച്ച് വിനഗറിയിലുണ്ട്. നമ്മൾ ലൈറ്റ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, നല്ലപോലെ വിനഗറിയിൽ നിറഞ്ഞിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ വിനഗറിയിൽ വളരും, പെട്ടെന്ന് റീപ്രൊഡ്യൂസ് ആവും, പെട്ടെന്ന് ചത്തുപോകാത്ത നശിച്ചു പോകാത്ത ഒരു കൾച്ചറാണ് വിനഗറിയിൽ. മൈക്രോവേവൊക്കെ പോലെ നമ്മൾ ശ്രദ്ധിക്കാതെ വെച്ചാലും ഒരു എങ്ങനെ വന്നാലും ഒരു 3-4 മാസം വരെ ഒരു കുഴപ്പമില്ലാതെ വിനഗറിയിലിൻ്റെ കൾച്ചർ നശിക്കാതെ നിൽക്കും. അപ്പോൾ ഈ ഒരു കൾച്ചറിൽ നിന്ന് നമ്മൾ വിനഗറിയിലിനെ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇപ്പോൾ എൻ്റെ ആകെ 5 കൾച്ചറാണുള്ളത്. നമുക്ക് അന്ന് കിട്ടിയ 2 എണ്ണത്തിൽ നിന്ന് നമ്മൾ 5 കൾച്ചറാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് തന്നെ ധാരാളമാണ്. കാരണം ഇപ്പോൾ തന്നെ ഇതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇതിനകത്ത് ഒത്തിരി വിനഗറിയിൽ ഉണ്ട്. ഇത് വളരെ മൈന്യൂട്ടാണ്, നമ്മുടെ മൈക്രോവേവിൻ്റെ പകുതി സൈസേ വിനഗറിയിലിനുള്ളൂ. അപ്പോൾ ബീറ്റ ഫ്രൈസിന് ജനിച്ച ഉടനെ തന്നെ അതിനെ കഴിക്കാനുള്ള സൈസുണ്ട്. ഇപ്പോൾ നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ക്ലിയർ ആയിട്ടുള്ള വാട്ടർ, ഒരു ജാറിൽ കുറച്ച് വാട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഞ്ഞി കോട്ടൺ ചുറ്റിയ ഒരു സ്ട്രോ നമ്മൾ എടുത്തിട്ടുണ്ട്. സ്ട്രോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വടിയുടെ കഷ്ണമോ എന്തെങ്കിലും നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ സ്ട്രോ വെച്ചിട്ട് നമ്മൾ മുകളിലിരിക്കുന്നതിന് മാത്രം നമ്മൾ വടിച്ചെടുക്കാൻ പോവുകയാണ്. കാരണം നമുക്ക് കൈകൊണ്ട് എടുക്കാൻ പറ്റില്ല, കാരണം കുപ്പി ഒട്ടും സൈസ് ഇല്ലാതെ കാരണം നമുക്ക് വിരൽ കിടക്കില്ല. അത് കാരണം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ കോട്ടൺ ഇത് വെച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് വിനഗറിയിലിനെ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ അടപ്പൊന്ന് തുറന്നതിന് ശേഷം നിങ്ങളെങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഫീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീഡാണ് ബീറ്റ ഫ്രൈസിന്. വളരെ നല്ലൊരു ഫീഡാണ് വിനഗറിയിൽ. കാരണം വിനഗറിയിൽ പെട്ടെന്ന് ചത്തുപോകില്ല, അത് നമ്മൾക്കറിയാം. പ്യുവർ വാട്ടറിലാണെങ്കിൽ പോലും 1 ആഴ്ച വരെ വിനഗറിയിലിന് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ ബീറ്റ ഫ്രൈസിന് എല്ലാ ദിവസവും 2-3 നേരം ഭക്ഷണം കൊടുക്കുമെന്ന് നമ്മൾ അറിയാം. നമുക്കറിയാം അർട്ടിമിയൊക്കെ കൊടുത്ത് വളർത്തുകയാണെങ്കിൽ നമ്മൾ അങ്ങനെയാണ് കൊടുക്കുക. അപ്പോൾ അതിന് പകരം ഈ വിനഗറിയിലാണെങ്കിൽ നമുക്ക് നമ്മുടെ സൗകര്യാനുസരണം, ഇപ്പോൾ ഇതൊന്ന് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തേക്ക് ഞാൻ ഫീഡ് ചെയ്യാറില്ല. അങ്ങനെയാണ് ഞാൻ ഫീഡ് ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ജസ്റ്റ് അതൊന്ന് മുക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം നമുക്ക് എങ്ങനെ വിനഗറിലിനെ അല്ലെങ്കിൽ ഈലിനെ നല്ല ഫ്രൈസിനെ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. നമുക്ക് കിട്ടാവുന്ന പോലെ തന്നെ നമ്മൾ കുറച്ച് എടുക്കുക. അധികം വെള്ളം നമ്മൾ എടുക്കണ്ട, കാരണം അത് വിനഗറാണ്. അപ്പോൾ പിന്നെ നമ്മൾ നല്ലപോലെ വെള്ളത്തിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ അതിനൊരു പ്രശ്നമില്ല. പക്ഷേ നമ്മൾ കുറച്ച് മാത്രം ഈലിനെ മാത്രം എടുത്താൽ മതി. കാരണം അത് ഒത്തിരി ഉണ്ട്, നമുക്കധികം ഫ്രൈസ് ഇല്ല. പിന്നെ വെള്ളത്തിൽ വീണാൽ ചത്തുപോകാത്ത കാരണം നമുക്ക് അവയെ ആർക്ക് വേണമെങ്കിലും ഫീഡ് ചെയ്യാം. ഗപ്പി ഫ്രൈസിനെ നമുക്ക് സുഖമായിട്ട് ഇതിനെ ഫീഡ് ചെയ്യാം. ഇത് വെള്ളത്തിൽ ഓടി നടന്നോളും, വെള്ളത്തിൽ ഒരു പ്രശ്നമില്ലാതെ ജീവിക്കും. അത് കാരണം നമുക്ക് ചത്തുപോയി വെള്ളം ചീത്തയാവുന്നു എന്നുള്ളൊരു പ്രശ്നം നമുക്ക് വിനഗറിയിൽ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒട്ടും ഇപ്പോൾ വാട്ടർ ചേഞ്ചൊക്കെ ബീറ്റാക്കി നമുക്കറിയാം, ബീറ്റ ഫ്രൈസിൻ്റെ വാട്ടർ ചേഞ്ച് ഒന്നും സാധ്യമല്ല. കുറച്ച് നാളത്തേക്ക് ഒരു 20 ദിവസം വരെയെങ്കിലും വെള്ളം ഒട്ടും ചേഞ്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ബീറ്റയുടെ ബ്രീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ പോലെയാണ് ചെയ്തിരിക്കുന്നത്. കുറേ ലീവ്സും ഇട്ടു, ആ വെള്ളം നല്ലപോലെ ഡാർക്കാക്കി,
അതിനുശേഷം അതിനകത്തേക്ക് ഇൻഫുസോറിയ വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറേ ലീഫൊക്കെ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ നല്ല ഡാർക്ക് ആക്കിയിട്ട് അതിനകത്തേക്കാണ് നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ബീറ്റേനെ രണ്ടിനെയും ഇറക്കി വിട്ടത്. അപ്പോൾ ബീറ്റ അത്രയ്ക്ക് ഇവിടുത്തെ കണ്ടീഷൻ ആയത് കാരണം കണ്ടീഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഞാൻ കൊടുത്തിരുന്നത് ഡാഫിനിയാണ്. ആർട്ടിമിയ നമുക്ക് അവൈലബിൾ ആണ്, പക്ഷേ വളരെ എക്സ്പെൻസീവ് ആണ്. അതിനെ ഹാച്ച് ചെയ്തെടുക്കുന്നതും എല്ലാം നമുക്ക് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അത് കാരണം നമ്മൾ ബീറ്റേനെ നമ്മൾ കണ്ടീഷൻ ചെയ്തത് നമ്മൾ ഡാഫിനിയെ വെച്ചാണ്. ഡാഫിനിയാണ് ഫീഡ് ചെയ്ത് കൊടുത്തിരുന്നത്. ഇപ്പോൾ നമുക്കറിയാം നമ്മൾ അത്യാവശ്യം കളക്ട് ചെയ്ത വിനഗറിയിലാണ് ഈ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നല്ലോണം നോക്കിയാൽ കാണാം ഒത്തിരി വിനഗറിയിൽ ഈ വെള്ളത്തിലുണ്ട്. അപ്പോൾ നമ്മൾ ഇത് മുഴുവൻ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അത്രയും ഫ്രൈസ് നമുക്കില്ല. അപ്പോൾ ഒരു ഫ്രൈസിന് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഫ്രീ ആയിട്ട് തിന്നാൻ അല്ലെങ്കിൽ കഴിക്കാൻ പാകത്തിനുള്ള വിനഗറിലിനെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ ഗപ്പിയുടെ ഫ്രൈസിനും ബാക്കി മീനുകൾക്കായിട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വിനഗറിയിൽ. അപ്പോൾ ഈ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ കളക്ട് ചെയ്യാം. നമ്മൾ അരിച്ചൊഴിക്കുകയോ അരിച്ചെടുക്കുകയോ ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫുള്ള് വിനഗറിലിനെയും ഫുള്ളല്ല ആ മൂന്ന് കുപ്പിയിലുള്ള വിനഗറിലിനെ നമ്മൾ കളക്ട് ചെയ്തു. വാട്ടറിൻ്റെ ഡാർക്ക്നെസ് കണ്ടാൽ തന്നെ അറിയാം അത്രയും വിനഗറിയിൽ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഇത് ശരിക്കും ലൈറ്റ് അടിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലോട്ടിങ് അത് ശരിക്കും അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഇങ്ങനെയാണ് നമ്മൾ വിനഗറിലിനെ കളക്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ ഓരോ പാത്രത്തിലും അല്ലെങ്കിൽ ഓരോ ബീറ്റയുടെ ഇതിനകത്തും ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിനഗറിലിനെ ഫീഡ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ ഇതാണ് നമ്മൾ ബീറ്റ ഫ്രൈസ് കിടക്കുന്ന ടാങ്ക്. ഇത് കുറച്ച് ഡാർക്കിലിരിക്കുന്ന കാരണമാണ് ഞാൻ ഈ ലൈറ്റ് അടിച്ച് കാണിക്കുന്നത്. ഇപ്പോൾ ലൈറ്റ് അടിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് വിനഗറിയിൽ ഓടി നടക്കുന്നത് കാണാം. ഇപ്പോൾ ഈ ഫീഡ് കൊടുത്തിരിക്കുന്നത് രണ്ട് ദിവസം ആയി. ഇപ്പോൾ രണ്ട് ദിവസം ആയി കഴിഞ്ഞാലും ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വിനഗറീൽസ് ഇതിൽ ഓടി നടക്കുന്നതും ഈ ബീറ്റ ഫ്രൈസ് അവയെ പോയി ഫീഡ് ചെയ്യുന്നതും കാണാൻ പറ്റും. ഇതിപ്പോൾ ഏകദേശം രണ്ടാഴ്ച പ്രായമായ ഫീഡ് ബീറ്റ ഫ്രൈസാണ്. രണ്ടാഴ്ച ആയിട്ടുള്ളൂ, പക്ഷേ സൈസ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മൈക്രോവിന് കൊടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. എന്നാലും അർട്ടിമിയ കൊടുക്കുന്ന ആ സൈസ് നമുക്ക് വരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഇതിനകത്ത് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ വിനഗറിയിൽ ഫ്രീ ആയിട്ട് ഫ്ലോട്ട് ചെയ്യുന്നത് കാണാം. രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞാലും വിനഗറിയിൽ ചത്തുപോകുന്നില്ല. അവ ഈ വെള്ളത്തിൽ തന്നെ ജീവിച്ച് ഒരു കുഴപ്പമില്ലാണ്ട് അതിനകത്ത് നടന്നോളും. ബീറ്റ ഫ്രൈസിനും അതുകൊണ്ട് ഒരു പ്രശ്നം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ടാങ്കിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാൻ ലീവ്സ് ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇൻഫസോറിയയും എല്ലാം അതിനകത്തുണ്ട്. ബീറ്റ ഫ്രൈസ് ആണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് ഓടി നടക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ വിനഗറിലിന് കൊടുക്കുന്നത്. ഇനി അടുത്ത സ്റ്റേജായിട്ട് നമ്മൾ ഡാഫിനിയുടെ ഫ്രൈസിനെയാണ് ഇതിനകത്തേക്ക് ഇറക്കി വിടാൻ പോകുന്നത്. അപ്പോൾ ഡാഫിനിയുടെ ഫ്രൈസിനെ നമ്മൾ എടുക്കുന്നതിന് പകരം നമ്മളൊരു ബോട്ടിലിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാഫിനിയ കൾച്ചറിനെ മൊത്തമായിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കാനാണ് പോകുന്നത്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് ബീറ്റ ഫ്രൈസിന് നമ്മൾ വിനഗർ റീൽസ് കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ കളക്ട് ചെയ്തിട്ട് ഫീഡ് ചെയ്യുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചെറിയ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരെയും സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇനിയും പല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ടാവും, നിങ്ങൾ കാണുക. താങ്ക് യു.